നമസ്കാരം, ഞാൻ ടീന സൂസൻ ടോം. ചെമ്മനൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പവർഡ് ബൈ ക്യൂട്ടി ദ ബ്യൂട്ടി സോ പ്രസന്റഡ് ബൈ ബാബ ഇസി ഇംഗ്ലീഷ്. പാപത്തിന് 10 വർഷം. മാനഭംഗ കേസിൽ ഗുർമീത് റാം റഹീം സിംഗിന് 10 വർഷം കഠിന തടവ് വിധിച്ച് CBI പ്രത്യേക കോടതി. റോഹ്തക് ജയിലിലെ താൽക്കാലിക കോടതി മുറിയിൽ പൊട്ടിക്കരഞ്ഞും മാപ്പിരെന്നും ഗുർമീത്. കഠിന തടവിന് പുറമെ ഗുർമീതിന് 65,000 രൂപ പിഴശിക്ഷയും സാമൂഹിക പ്രവർത്തകൻ എന്ന പരിഗണന വേണമെന്ന പ്രതിഭാഗവാദം കോടതി തള്ളി. വിധി കേട്ട ശേഷം കോടതി മുറിക്ക് പുറത്തിറങ്ങാൻ വിസമ്മതിച്ച ഗുർമീതിനെ ജയിലിലേക്ക് മാറ്റിയത് ബലം പ്രയോഗിച്ച്. വിവാദ ആൾദൈവത്തിനുള്ള ശിക്ഷ 2002 ആശ്രമവാസിയായ യുവതിയെ തുടർച്ചയായി മാനഭംഗത്തിന് ഇരയാക്കി എന്ന കേസിൽ ഗുർമീതിന് നൽകിയ ശിക്ഷ കുറഞ്ഞുപോയെന്നും വിധിയിൽ തൃപ്തിയില്ലെന്നും ഇരയായ സന്യാസിനി. ജയിലിൽ ഗുർമീതിന് പ്രത്യേക പരിഗണന പാടില്ലെന്ന് ശിക്ഷ വിധിച്ച CBI ജഡ്ജി ജഗ്ദീപ് സിംഗ്. ഇക്കാര്യത്തിൽ ജയിൽ അധികൃതർക്ക് കോടതിയുടെ കർശന നിർദ്ദേശം. അതിനിടെ ഹരിയാന സെക്രട്ടേറിയറ്റിൽ അടിയന്തര യോഗം വിളിച്ച് മുഖ്യമന്ത്രി മനോഹർ ലാൽ ഖട്ടർ. അക്രമത്തിന് മുതിർന്നാൽ കർശനമായി നേരിടുമെന്ന് മുന്നറിയിപ്പ്. കനത്ത സുരക്ഷാ സന്നാഹങ്ങൾക്കിടയിലും ദേര സച്ച സൗദ ആസ്ഥാനമായ സിർസയിൽ സംഘർഷം. ദേര അനുയായികൾ 2 വാഹനങ്ങൾക്ക് തീവച്ചു. വിധി പ്രസ്താവനത്തിന് വേദിയായ റോഹ്തക് ജയിൽ പരിസരത്ത് സൈനിക വിന്യാസം. കലാപമുണ്ടായാൽ അമർച്ച ചെയ്യാൻ സൈന്യം പൂർണ്ണ സജ്ജം. സർക്കാരിന് തിരിച്ചടി. സ്വാശ്രയ മെഡിക്കൽ പ്രവേശനത്തിൽ സർക്കാരിന് കനത്ത തിരിച്ചടിയുമായി സുപ്രീംകോടതിയുടെ ഇടക്കാല ഉത്തരവ്. മുഴുവൻ സ്വാശ്രയ കോളേജുകളിലും വാർഷിക ഫീസ് 11 ലക്ഷം. സുപ്രീംകോടതി വിധി സർക്കാരിന്റെ ഫീസ് ഘടന അംഗീകരിക്കാനാവില്ലെന്ന് വ്യക്തമാക്കി. ഇതിൽ 5 ലക്ഷം രൂപ പ്രവേശന സമയത്തും ബാക്കി 6 ലക്ഷം ബാങ്ക് ഗ്യാരണ്ടിയായി നൽകണമെന്നും നിർദ്ദേശം. 2 കോളേജുകൾക്ക് 11 ലക്ഷം ഫീസ് വാങ്ങാൻ അനുമതി നൽകിയ വിധിക്കെതിരെ സർക്കാർ നൽകിയ പുനഃപരിശോധനാ ഹർജി തള്ളിയ കോടതി നടത്തിയത് രൂക്ഷ വിമർശനങ്ങൾ. 2016-17 10 ലക്ഷം എന്ന ഫീസ് 5 ലക്ഷമാക്കിയത് എന്ത് അടിസ്ഥാനത്തിലെന്ന് ചോദ്യം. ഫീസടയ്ക്കാൻ ഭൂരിഭാഗം വിദ്യാർത്ഥികളും തയ്യാറെന്നും എന്നാൽ പ്രശ്നമുണ്ടാകുന്നത് കുറച്ചുപേർ മാത്രമെന്നും നിരീക്ഷണം. അലോട്ട്മെന്റ് നടപടികൾ പൂർത്തിയായെന്നും ഇന്നു മുതൽ പ്രവേശന നടപടികൾ ആരംഭിച്ചെന്നുമുള്ള സർക്കാർ വാദത്തിനും അംഗീകാരമില്ല. സ്വാശ്രയ കോളേജുകൾക്ക് സാമ്പത്തിക സഹായം നൽകാനാവില്ലെന്ന സർക്കാർ നിലപാടിന് എന്നാൽ ബാധ്യത വിദ്യാർത്ഥികൾ വഹിക്കട്ടെ എന്ന് കോടതിയുടെ മറുപടി. പരിഗണിച്ചത് കോടതി താൽക്കാലികമായി നിശ്ചയിച്ച 11 ലക്ഷം രൂപ ഫീസിന് പകരം 15 ലക്ഷം ഈടാക്കാൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് മാനേജ്മെന്റുകൾ സമർപ്പിച്ച ഹർജി. ധാരണയ്ക്ക് പിന്നാലെ പ്രകോപനം. ദോഗ്ലാമിൽ നിന്ന് സൈന്യത്തെ പിൻവലിക്കുന്ന കാര്യത്തിൽ സമവായത്തിലെത്തിയെന്ന ഇന്ത്യൻ പ്രഖ്യാപനത്തിന് പിന്നാലെ ധാരണ പൂർണ്ണമായും അംഗീകരിക്കാതെ വീണ്ടും ചൈനയുടെ പ്രകോപനം. മേഖലയിൽ നിന്ന് പിന്മാറുന്നത് ഇന്ത്യയിൽ നിന്ന് നുഴഞ്ഞുകയറിയ സൈന്യമെന്നും പ്രദേശത്ത് നിരീക്ഷണ സംഘം തുടരുമെന്നും ചൈന. അതേസമയം ദോഗ്ലാമിൽ മാസങ്ങൾ നീണ്ട അതിർത്തി സംഘർഷത്തിന് വിരാമമായതായി ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം. സേനാ പിന്മാറ്റത്തിന് ഇരു രാജ്യങ്ങളും തീരുമാനിച്ചതായി ഔദ്യോഗിക സ്ഥിരീകരണം. സിക്കിം ഭൂട്ടാൻ ടിബറ്റ് അതിർത്തി മേഖലയിൽ നിന്ന് സേനയെ പിൻവലിക്കുന്ന നടപടികൾ ദിവസങ്ങൾക്കകമെന്നും വിശദീകരണം. ചെമ്മനൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് സമാപിക്കുന്നു. പവേർഡ് ബൈ ക്യൂട്ടി ദ ബ്യൂട്ടി സോ പ്രസന്റഡ് ബൈ ബാബ ഇസി ഇംഗ്ലീഷ്. അടുത്ത ഹെഡ്ലൈൻസ് 1 മണിക്കൂറിന് ശേഷം. നമസ്കാരം.